नमस्कार प्रवासी മലയാളികളുടെ നേതൃത്വത്തിൽ വിപുലമായ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ ജൈടെക്സ് ഓപ്പറിന്റെ വിശേഷങ്ങൾ ഇവയെല്ലാമായുള്ള ഈ ആഴ്ചത്തെ ഗൾത്ത് സീക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം മെഹ്ഫിലിൽ ഒരു വിരുന്നിന്റെ താളത്തിൽ ഒരു കോഴിക്കോടൻ ബലിപെരുന്നാൾ ആഘോഷം റാസൽ ഖൈമയിലെ അൻസാർ കുയിലാണ്ടിയുടെ വീട്ടിലാണ് കലാകാരന്മാരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷം രാഗലയമാക്കിയത് വാരാന്ത്യങ്ങളെ സംഗീത സാന്ദ്രമാക്കുന്ന കോഴിക്കോട്ടുകാർ ഇന്ന് ഗൾഫിലും ബലിപെരുന്നാളിന്റെ വലിയ ആഘോഷത്തിലാണ് ഹാജിയാരകത്ത് യാക്കൂബ് ഹൈറുനീസ ദമ്പതികളുടെ മകൻ അൻസാറിന്റെ വീട്ടിലായിരുന്നു ഇത്തവണത്തെ ഒത്തുചേരൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം നേരത്തെ തന്നെ എത്തി വീട്ടുകാരി റുബീനയോടൊപ്പം ചേർന്ന് സദ്യവട്ടങ്ങൾ ഒരുക്കി കഴിഞ്ഞു കാത്തിരിപ്പിന് വിരാമമിട്ട് ദം പൊട്ടിച്ചപ്പോൾ കോഴിക്കോടൻ ബിരിയാണിയുടെ ഗന്ധം സൽക്കാര പ്രേമികളായ കോഴിക്കോട്ടുകാർ പെട്ടെന്ന് തന്നെ വിഭവങ്ങൾ നിരത്തി ദം ബിരിയാണി കോഴി നിറച്ചത് മജ്ബൂസ് അപ്പം കാടപൊരിച്ചത് തുടങ്ങി വിഭവങ്ങളുടെ സമൃദ്ധി ആരെയും ആകർഷിക്കും വിധം അലങ്കരിച്ച പഴവർഗ്ഗങ്ങൾ മധുരപലഹാരങ്ങളും പായസവും കുട്ടിപ്പട്ടാളത്തിന്റെ ഊഴമായിരുന്നു ആദ്യം പിന്നീട് പുരുഷന്മാരും സ്ത്രീകളും പെരുന്നാൾ ചാപ്പാടിന്റെ രുചി നുകർന്നു നാടും വീടും നമ്മുടെ കുടുംബമൊക്കെ വിട്ടു വന്ന നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെയാണ് ഒത്തുകൂടുന്നത് അപ്പോൾ ഓരോരുത്തർ ഓരോ തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഒത്തുകൂടും മൈലാഞ്ചിടലും പാട്ടും പിന്നെന്താ കൈകൊട്ടിക്കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടാറുണ്ട് നമ്മൾ മാക്സിമം കുട്ടികൾക്ക് ഒരുപാട് കളികളൊക്കെ കൊടുക്കും ഒപ്പന കളിക്കും ഡാൻസ് കളിക്കും പിന്നെ മൈലാഞ്ചിടും നമ്മൾ പെണ്ണുങ്ങളും കുറച്ചൊക്കെ ആക്റ്റീവ് ആവും വന്ന സമയത്ത് രാത്രിയൊക്കെ നമ്മൾ എല്ലാ പെരുന്നാളും ഒരേ വീട്ടിലിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് ഉണ്ടാക്കും വിശപ്പടങ്ങിയതോടെ കുട്ടികൾ കളിക്കളത്തിലേക്ക് ഒപ്പനയുടെ ചുവടിലൂടെ ദഫിൻ്റെ താളത്തിൽ ആടി തിമിർക്കുകയായിരുന്നു കുരുന്നു പ്രതിഭകൾ പെരുന്നാൾ മാത്രം ഫ്രണ്ട്സായിട്ട് വന്നേ പക്ഷെ അടുത്ത പെരുന്നാൾ എന്തായാലും ഇവിടെ വീട്ടിലേക്ക് പോകും ഞങ്ങൾ ബീച്ചിൽ പോകും ഫുള്ള് പാർട്ടി കഴിക്കും ഇപ്പോൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങും കേരള ഇവിടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പെരുന്നാൾ ആഘോഷിക്കാൻ എല്ലാം ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല സന്തോഷത്തോടെ നമുക്ക് കളിച്ച് ചിരിച്ചങ്ങനെ शफत औका तू नाला मा वरदिना दाली खन्माना शफत औका तू नाला मा वरदिना दाली खन्माना वितना फीकी मा लैला वबिन मत सुदी कद फुसना वितना फीकी मा लैला वबिन मत सुदी कद फुसना
അരങ്ങൊഴിഞ്ഞതോടെ സ്ത്രീകൾ മൈലാഞ്ചിയുടെ തിരക്കിലേക്ക്. കുട്ടിക്കുറുമ്പികൾ നിമിഷനേരം കൊണ്ട് കൈവെള്ളയെ ചുവപ്പണിയിച്ചു. ഒരംഗത്തിന് ഇനിയും ബാല്യമുണ്ടെന്ന മട്ടിൽ വീട്ടമ്മമാരും. വനിതകൾ കലാനൈപുണ്യം പുറത്തെടുത്തപ്പോൾ വരയിൽ വൈവിധ്യം. മനം നിറഞ്ഞ് മങ്കമാർ. മാപ്പിളപ്പാട്ടിന്റെ മാസ്മരികതയിലായിരുന്നു പുരുഷ കേസരികൾ. സംസ്കൃത പമഗതി പാടി സലാം കോഴിക്കോടും ഷാഫി തൃത്താലയും സദസ്സിനെ കയ്യിലെടുത്തു. ൊടത്തിരു സകനകത്ത് കഞ്ചത്തെ ചന്ദിരഹൂറു സചിത്രമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോ പിൻപഴങ്കതിരോ നെഞ്ചത്തെ വൺകുടിൽ മുടി വരെ സംഗതി കൊണ്ടൊരു തങ്കത്തെ ഉണ്ണുന്നേ മുടി വണ്ടിര കൊത്ത കറുപ്പ് പെരുപ്പം പിന്നുന്നേ മുടഞ്ഞിട്ട കുലിത്തത് കെട്ടൈ ചിട്ടാൽ പിന്നുന്നേ ആന പേടിൽ മാടം പാടി വരെ നട്ട കമാലിൽ വളവൊത്ത മികാനോ സ്ഥലം പക്കത്തിൽ ഒത്രപ്പെട്ട തിരുമുഖം തകർന്നതും തങ്കത്താജിങ്കിന തൃതി കീട സംസരിതം പെൺകുട്ടികളുടെ വിട്ടുകൊടുക്കുന്നു. അസർ മുല്ലപ്പൂവായി വന്ന ഐഷ ഷാജി കാണികളെ ഒപ്പം കൂട്ടി. ഗാനത്തിലേക്കാണ് നസ്രാന ക്ഷണിച്ചത്. ഗസലിന്റെ ചുവട് പിടിച്ച് ഗായകർ ഇതിന് മറുപടി നൽകി. ആജാ തുജ്കോ പുകാരേ മേരേ ഗീത് രേ മേരേ ഗീത് രേ ഓ മേരേ മിത്വാ മേരേ മിത് രേ ആജാ തുജ്കോ പുകാരേ മേരേ ഗീത് രേ മേരേ ഗീത് രേ ഓ മേരേ മിത്വാ. ബലിപെരുന്നാളിന്റെ സന്ദേശം പാട്ടിലൂടെ നൽകുകയായിരുന്നു സൗദിയിൽ നിന്നെത്തിയ ബക്കർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ യാളം നീ കേൾപ്പിക്കേ യാളം നീ കേൾപ്പിക്കേ അറഫാ മലക്ക് സലാം ചൊല്ലി അനിവരും പൂങ്കാറ്റേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ യാളം നീ കേൾപ്പിക്കേ യാളം പിന്നീട് മാണിക്യമലരായി വന്ന റുബീനയും അതിഥി ബക്കറും ചേർന്ന് സദസ്സിനെ ഇളക്കി മറിച്ചു. ഗന്ധവും സംഗീതവും നെഞ്ചേറ്റുന്ന പ്രവാസികൾക്ക് സർവ്വസൗകര്യങ്ങളും ഒരുക്കി അൻസാർ കൊയിലാണ്ടിയും ആഘോഷത്തിൽ പങ്കുചേർന്നു. കോഴിക്കോട്ടുകാരെ പറ്റി പറയുകയാണെങ്കിൽ സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ. പ്രത്യേകിച്ച് ബാബുക്കയുടെ
അതുകൂടാതെ ഗസൽ, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടായ്മ തന്നെ ഒരുപാട് ഫാമിലിയും ഞങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ നമുക്കിതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് പൊരുത്തങ്ങൾ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പം ഉണ്ടാവുക, വരിക, എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കുക, അത് വലിയൊരു 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 കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്, അതുപോലെ നമുക്ക് ഇവിടെയും മക്കളും കുടുംബവും ഫ്രണ്ട്സുകളും എല്ലാവരും ഒത്തൊരുമിക്കുക, അവരുമായിട്ട് ആഹാരം, പാട്ടുകൾ, ഒരു സംഗീതം നിശ ഒരു സംഗീത വിരുന്ന് തന്നെ നമുക്ക് അതേ ദിവസങ്ങളിൽ ഒരുക്കാൻ പറ്റുന്നുണ്ട്. നാടും വീടും വിട്ട് ഉപജീവനം തേടി ഗൾഫിലെ പല ദിക്കുകളിലായി എത്തിയ ഇവരെ കലയാണ് ഒന്നിപ്പിച്ചത്. പാട്ടുകാർ, നർത്തകർ, ഉപകരണ സംഗീത വിദഗ്ധർ തുടങ്ങി ഈ കലാകുടുംബത്തിലെ ഓരോരുത്തരും മികച്ച പ്രതിഭകൾ. സർഗസൃഷ്ടിയിലൂടെ മരുഭൂമിയിലെ വിരസത അകറ്റുന്ന ഇവർ രാവേറെയായിട്ടും പാടിത്തിമിർക്കുകയാണ്. ഗൾഫ് ദിസ് വീക്കിൽ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം പ്രമുഖ സംഗീതജ്ഞൻ KG ജയൻ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിന്റെ വിശേഷങ്ങളുമായി എത്താം.